4 മാസം കൊണ്ട് ദുബായിൽ 200-ലധികം പേർക്ക് ജോലി നൽകിയ മലയാളി. ഒരു ദിവസം 25 പേർക്കെങ്കിലും ജോലി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന കാസർഗോഡുകാരൻ. ഏതാണ്ട് 2.5 പതിറ്റാണ്ട് മുൻപ് ഒരു ലാപ്ടോപ്പുമായി കേരളത്തിൽ നിന്നും ദുബായിലെത്തിയ മുനീർ അൽവഫ ഇന്ന് ടെക് ഗുരുവും ബിസിനസ്സുകാരുടെ ട്രെയിനറുമാണ്. കാലം 2001. ദേശം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കാടംകോട്. തൊട്ടടുത്ത ഹൈസ്കൂളിലെ കുട്ടികളിൽ ഭൂരിഭാഗവും 10-ാം ക്ലാസ്സിൽ തോൽക്കുന്നത് ശ്രദ്ധിച്ച ഒരു യുവാവ്. ഈ കുട്ടികളുടെ പാരൻസിന് കുട്ടികളായിട്ടോ ടീച്ചേഴ്സുമായിട്ടോ സ്കൂളായിട്ടോ യാതൊരു ബന്ധമില്ല. ഇന്ന് നമ്മളെ കുട്ടി ഏത് ക്ലാസ്സിലിരിക്കുന്നു, ഏത് ബെഞ്ചിലിരിക്കുന്നു എന്ന് പോലും നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പാരൻസിന് അത്രയും ഇൻഫർമേഷൻ ഉണ്ട്. അന്ന് ഇൻഫർമേഷൻ ഇല്ല. അങ്ങനെയാണ് ഈ ഒരു കേരള സ്റ്റുഡൻസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ പ്രചാര ഒരു പരിപാടിയായിട്ട് ഒരു ലാപ്ടോപ്പായിട്ട് ഞാൻ ദുബൈയിലേക്ക് വരുന്നത്. മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത രക്ഷിതാക്കളെ തേടി 2001-ൽ ദുബായിലെത്തിയതാണ് മുനീർ. കൂടെ ഉണ്ടായിരുന്നത് ഒരു ലാപ്ടോപ്പ് മാത്രം. അന്നു തൊട്ട് ഇന്നു വരെ വിദ്യാഭ്യാസവും തൊഴിലും സാങ്കേതിക വിദ്യയുമാണ് മുനീറിന്റെ കൈമുതൽ. കൂടെ വിശ്വസ്തതയുടെ പര്യായമായി അൽവഫയും. അൽവഫ എന്നുള്ള പേര്, അൽവഫ ട്രസ്റ്റ്, ലോയൽറ്റി. അന്ന് ഇന്നും നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു വലിയൊരു സംഭവം ഇതിൽ ട്രസ്റ്റാണ്. ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്നെ 100% പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്. ആ ട്രസ്റ്റാണ് നമ്മളുടെ കരുത്ത്. 60-ലധികം ജീവനക്കാരുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയാണെങ്കിലും വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ദൗത്യം. ഓരോ സ്ഥാപന ഉടമകളെയും നേരിട്ട് കണ്ട് അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി തൊഴിലാളികളെ തിരഞ്ഞെടുക്കേണ്ട രീതികൾ നിർദ്ദേശിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നേരിട്ട് തൊഴിലുടമയ്ക്കു തന്നെ അപേക്ഷ നൽകാം, ഇടനിലക്കാരില്ലാതെ. ഈ ജോലി എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ട്. ഇവർക്കും അറിയില്ല എങ്ങനെ കിട്ടുക എന്നുള്ളത്, എവിടെയാണ് ഉള്ളതെന്നുള്ളത്. ഇവരുടെ ഡ്യൂബസിൽ അവിടെ കൊടുത്താലെന്ന് ഇവർക്ക് വിചാരിച്ച രീതിയിൽ ആളെ കിട്ടൂല. അവിടെയാണ് നമ്മൾ വന്നത്. എൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഓണറെ വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കും. ഓണർ പറയുകയാണ്, ഇതാണ് എൻ്റെ കമ്പനി, ആ കമ്പനിയിൽ എനിക്ക് ഇത്ര വേക്കൻസി ഉണ്ട്, ഇത്ര അക്കൗണ്ട്സിന് വേണം, ഇത്ര അഡ്മിനിൽ വേണം, ഇന്ന് എഞ്ചിനീയർ വേണം. അത് എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് അടക്കം വലിയ ഉദ്യോഗസ്ഥന്മാരടക്കം നമ്മൾ അവർക്ക് വേണമെന്നുള്ളത് അവർ പറയും. അത് ആ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, വിത്ത് ഇമെയിൽ അഡ്രസ്സും അവരുടെ വാട്സപ്പ് നമ്പറും. ഡയറക്റ്റ് ടു ദ പോയിൻറ്റ്, ഒരു ഇടനിലക്കാരും ഇല്ലാതെ, ഒരു കാശും കൊടുക്കാതെ ആ കമ്പനിയിൽ. ഓണറാണ് പറയുന്നത്, ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഓണർ ജോബ് ഡിക്ലെയർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജെന്യൂനിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ദുബായ് സമയം രാത്രി 8-ന് ഇൻസ്റ്റാഗ്രാമിൽ തൊഴിലുടമയ്ക്കൊപ്പമെത്തി ജോലി സാധ്യതകൾ വിശദീകരിക്കുകയാണ് രീതി. ഒരാൾക്ക് ജോലി കിട്ടിയാൽ ഒരു കുടുംബം രക്ഷപ്പെടുമെന്ന തിരിച്ചറിവാണ് ഈ ദൗത്യത്തിന്റെ ആധാരം. ഇപ്പം നിങ്ങളൊരാൾ നമ്മളുടെ അടുത്ത് ഒരു സാധനമായിട്ട് വന്നു, ഒരു സംഭവം എന്നെ സഹായിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ, നമ്മളവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ ആ സമയത്തേക്ക് തീർന്നു, നമ്മളവർക്കൊരു ഒരു കാശ് കൊടുത്താൽ ആ സമയത്തേക്ക് തീർന്നു. ഒരു ജോലി വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ജോബ് എന്ന് പറയുന്നത് അവൻ, അവൻ്റെ ഫാമിലി, അവൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, ആരൊക്കെ അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫാമിലിയാണ് രക്ഷപ്പെടുന്നത്. വലിയൊരു ഒരു സംഭവമാണ്. നമ്മളെല്ലാവരോടും ഞാൻ പറയും, എൻ്റെ അടുത്ത് പലരും ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്, ആരെങ്കിലും വന്നിട്ട് നീ എന്തിനാ അവരൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ സമയം കണ്ടത്. ഞാൻ പറയും, സീ, ഒരു റെക്കമെൻഡേഷൻ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഇപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് കച്ചവടക്കാരും ബിസിനസ്സുകാരെയും ദൈവം കൊണ്ടുതന്ന ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസിലേക്ക് പാവമായിട്ട് ഒരുത്തം വരുമ്പോൾ അവനെ നമ്മളൊക്കെ ഇങ്ങനെ വന്ന് ആരെങ്കിലൊക്കെ സഹായിച്ചുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ആവുന്നത്. നമ്മളിങ്ങനെ ആകാശത്തു നിന്ന് പൊട്ടി മുളച്ച് വന്ന് ഇങ്ങനെ വന്ന ആളൊന്നും അല്ലല്ലോ. നമ്മൾ പലരും സഹായിച്ചുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ മറക്കും. നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ വന്ന വഴിയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച് ഗൾഫിലേക്ക് വിമാനം കയറുന്നവരോടും മുനീറിന് പറയാനുണ്ട്. എന്തെങ്കിലും ജോലിയല്ല വേണ്ടത്, സ്വന്തം യോഗ്യതയ്ക്കും ഇഷ്ടത്തിനുമനുസരിച്ച ജോലി. ഈ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളെടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സാധനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവനറിയില്ല. അവനറിയില്ലെങ്കിൽ അവനെന്താവും, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവന് ജോലി കിട്ടില്ല, ഒന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ സാഹചര്യങ്ങൾ. സാഹചര്യങ്ങൾ എന്താണ്, ഏതെങ്കിലും തരത്തിലൊന്ന് ജോലി കിട്ടിയാൽ മതി. സർപ്ലസ് ആണ് സപ്ലൈ, ഡിമാൻഡ് കുറവാണ്. വിദ്യാഭ്യാസ യോഗ്യത പോലെ തന്നെ പ്രധാനമാണ് സാങ്കേതിക ജ്ഞാനം. ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നവർ അതത് മേഖലയിലെ മാറ്റങ്ങളും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താവുന്ന മേഖലകളും രീതികളും മനസ്സിലാക്കിയാൽ തൊഴിൽ സാധ്യത കൂടും. അതേസമയം തൊഴിൽ തട്ടിപ്പിനെ കുറിച്ചും ജാഗ്രത വേണം. ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യാതെ ഒരു ഓഫർ ലെറ്ററും ലോകത്ത് ഇന്ന് വരെ കമ്പനി കൊടുത്തിട്ടില്ല.
ഒരു കമ്പനിയും കൊടുക്കില്ല. നമ്മൾ തന്നെ ലോകത്ത് ഒരു കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാതെ കൊടുക്കില്ല. അത് ലേബർ ക്ലാസ്സിൽ ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന കൊടുക്കും. അവർ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യില്ല. അവരൊരു സ്കിൽഡ് വർക്കേഴ്സായിട്ട് ഒരു ഏജൻസി വഴി, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസി വഴി ബൾക്കായിട്ട് കൊണ്ടുവരുന്നൊക്കെ അത് ഉണ്ടാവില്ല. പക്ഷേ നോർമലി പറയുന്ന 5,000-6,000 എല്ലാം വെച്ച് കൊടുക്കുന്ന ശമ്പളത്തിനുള്ള ആൾക്കാർ അത് ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യാതെയോ ഈ പറഞ്ഞ ഇതില്ലാതെ കൊടുക്കില്ല, ഓഫർ ലെറ്റർ ഇല്ലാതെ കൊടുക്കില്ല. ഇതാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്. നമ്മളെന്താണ് ആരോട് പറയില്ല, എന്താ അവർ പറയും, നിങ്ങൾ ആരോട് പറയരുത്, നിങ്ങളെ ജോലി പോകും. കഴിഞ്ഞ 4 മാസം കൊണ്ട് 225 പേർക്കാണ് ജോലി നേടിക്കൊടുത്തത്. തൊഴിൽ അന്വേഷകരെ സഹായിക്കുന്നതിനൊപ്പം തൊഴിലുടമകൾക്ക്, പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ആവശ്യമായ പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്നുണ്ട് മുനീർ അൽവഫ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് GPT, ചാറ്റ് ബോട്ട് തുടങ്ങി സാങ്കേതിക വിദ്യകളെല്ലാം ബിസിനസ്സിലും സാധാരണ ജീവിതത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞു തരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും അത് ജനങ്ങൾക്ക് എത്രമാത്രം ഗുണപരമാണെന്നും ഓരോ ബിസിനസ് കാരണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ, ആ കമ്പനിക്ക് AI ഉപയോഗിച്ചാൽ ഇപ്പോൾ 10 ആളുടെ ജോബ് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം പറയും ജോലി ഒഴി പോവല്ലോ എന്നുള്ളത്, ജോലി പോവില്ല അവിടെ. ഇപ്പം നിങ്ങൾക്കൊരു 50 കസ്റ്റമറെ ഞങ്ങളിപ്പം നോക്കുന്നെങ്കിൽ, ഈ AI നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50-ന് പകരം 200 കസ്റ്റമർ എടുക്കാം. മലയാളി സംരംഭകരെ സഹായിക്കാൻ business.com, ലോകത്തിലെ പ്രമുഖ സർവകലാശാലകളിൽ ഉപരിപഠനത്തിനുള്ള മാർഗനിർദ്ദേശം. കമ്പ്യൂട്ടർ ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഹോസ്റ്റിംഗ്, IT സർവീസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സർവീസ്, അൽവഫയുടെ സേവനങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അതിവേഗത്തിൽ പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം. ഭാര്യ ഷാക്കിറയും മക്കളായ ആദിൽ, നാജി, സായിദ്, സാലി എന്നിവരും മുനീറിൻ്റെ യാത്രയിൽ കരുത്തായി കൂടെയുണ്ട്. പലരും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിളിച്ചിട്ട് മുനീർക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് അവിടെ ആ വീഡിയോ കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്ത് അവാർഡ് കിട്ടിയാലും നിങ്ങൾക്കത് ആ സന്തോഷം ഉണ്ടാകും.